നേരത്തെ ഇവിടെ നേരെ ബാക്കി മൂന്ന് പേരും പറഞ്ഞതുപോലെ എ വി ഗോപിനാഥ് പാലക്കാട് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനും കരുത്തനുമായ നേതാവായിരുന്നു, നേതാവാണ് ഇപ്പോഴും. അദ്ദേഹം അദ്ദേഹം ഇന്ന് ആ അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ഒരു നേതാവിനും വിധേയനല്ല എന്ന്. അത് വെറും വാക്കല്ല, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അങ്ങനെ എ വി ഗോപിനാഥിനെ വളരെ വിദഗ്ധമായി ഒരു പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ഒരു യു ഡി എഫ് എം എൽ എക്കെതിരെ മത്സരിപ്പിക്കാൻ അടക്കം നടത്തുന്ന ചടുലമായ നീക്കങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ശ്രീമതി പി കെ ജമീലെ പോലെ ഉള്ള ഒരാളുടെ സ്ഥാനാർത്ഥിത്വം ജില്ലാ ഘടകത്തിന് ഉൾക്കൊള്ളാത്തത് സംസ്ഥാന നേതൃത്വം അടിച്ചേൽപ്പിച്ചു എന്നുള്ള വാർത്ത, ഇത് രണ്ടും ഒരേ ദിവസമാണ് വരുന്നത്. ഒന്ന് അങ്ങേ അറ്റത്തെ ചടുലമായ നീക്കമെന്ന് പറയുമ്പോൾ മറ്റേത് അതേപോലെ തന്നെ അത്ഭുതം കൂറേണ്ടതാണോ? അല്ല, സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ അത് ഒരു പ്രത്യേകതയുള്ളതാണ്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് പേരുകൾ ശുപാർശ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ശുപാർശകൾ അതേപടി സംസ്ഥാനത്ത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അതിൽ ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടും, ലിസ്റ്റ് തിരിച്ചയക്കപ്പെടും, അതുകൊണ്ട് വീണ്ടും പുതുക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കും. ഇപ്പോൾ പാലക്കാട്ട് നിന്ന് നമ്മൾ കോഴിക്കോടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, രഞ്ജിത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പാലക്കാട്ട് നിന്ന് വളരെ പ്രത്യേകതയുള്ള രണ്ട് വാർത്തകൾ നമ്മൾ ഒരു ദിവസം കേട്ടത് കൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒന്ന് ഗോപിനാഥിൻ്റെതാണ്. ഗോപിനാഥ് ടി വിയിൽ പറയുന്നത് ഞാനും കേട്ടു, ഐ ഹാവ് നോ കമ്മിറ്റ്മെൻറ്റ് ടു എനി ലീഡർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരാജയവും. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ എപ്പോഴും പറയാറുണ്ടല്ലോ, ഗ്രൂപ്പ് നേതാക്കന്മാർ, ആ ഗ്രൂപ്പ് നേതാവിനോടുള്ള വിധേയത്വം, അതാണ് കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നതിനും ഉയരുന്നതിനും ഉള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴി, അല്ലെങ്കിൽ ഒരേ ഒരു വഴി. അതിൽ നിന്ന് വേറിട്ടാണ് ഗോപിനാഥ് പോകുന്നതെങ്കിൽ, അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമില്ല, ഇപ്പോൾ പൊടിപാറയൊക്കെ പറഞ്ഞു കേട്ടതിൽ ഞാൻ മനസ്സിലാക്കുന്നതേ ഉള്ളൂ, വേറിട്ടാണ് ഉള്ള പോക്കാണ് അദ്ദേഹത്തെ അപകടത്തിലാക്കിയതെന്ന് ഞാൻ കരുതുന്നു. ആ സാധ്യത ഗോപിനാഥിനെ കയ്യിൽ കിട്ടിയാൽ ഏത് രീതിയിൽ പ്രയോഗിക്കണം എന്നറിയാവുന്ന സി പി എം അത് പ്രയോഗിക്കാൻ ആലോചിക്കുന്നു, തീരുമാനിക്കുന്നു എന്ന് അതിന് അർത്ഥമുള്ളൂ. ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേട്ടതുപോലെ ഡോക്ടർ ജമീല ഒരു അത് ഒരു ഭർത്താവിന് പകരം ഭാര്യ എന്ന നിലയിൽ ലളിതമായി നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരു കുടുംബ പാരമ്പര്യമുണ്ട്. അതിൻ്റെ പിതാവിനെക്കുറിച്ച് ജയശങ്കരനോട് പറഞ്ഞു. ഔദ്യോഗികമായി എനിക്ക് പരിചയമുള്ളത് ഔദ്യോഗിക പദവിയിലാണ്. നല്ല നിലയിൽ കാര്യക്ഷമത കാണിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ആ മണ്ഡലം അതൊരു സംവരണ മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജമീല വരുമ്പോൾ അത് കേവലം നിലവിലുള്ള എം എൽ എയുടെ അല്ലെങ്കിൽ പാർട്ടി നേതാവിൻ്റെ ഭാര്യ അത് പകരം വരുന്ന ആൾ എന്ന് മാത്രം നമ്മൾ കാണുന്നത് ജമീലയോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അല്ല അങ്ങനെ ഒരു സംശയം ഞാൻ ചോദിക്കാൻ കാരണം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇത് സംബന്ധിച്ച ശക്തമായി എതിർപ്പ് ഉയർന്നിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ശാന്തകുമാരി അടക്കം ആ മണ്ഡലത്തിലേക്ക് പല പേരുകളും സജീവമായി ആ ചർച്ചകളിൽ ഉയർന്നു വന്നു എന്നുള്ളതുകൊണ്ട് അത് ഒരർത്ഥത്തിലും ഡോക്ടർ പി കെ ജമീലയുടെ മത്സരിക്കാനുള്ള യോഗ്യതയോ അവരുടെ രാഷ്ട്രീയ ബോധത്തെയോ ചോദ്യം ചെയ്യുന്നതല്ല. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.